അമൃതാത്മാക്കൾ. നമ്മൾ ഭാരതീയ വൈജ്ഞാനികർ, ഭാരതത്തിലെ അപൂർവ തേജസ്വികളായ ആചാര്യവര്യന്മാർ, സകല ജീവജാലങ്ങളെയും സസ്യങ്ങളെയും എല്ലാം ചേർത്ത് വച്ച്, ജന്തുക്കളെയും സസ്യങ്ങളെയും എല്ലാം ചേർത്ത് വച്ച് ഒരാവാസ വ്യവസ്ഥയെ താറുമാറാക്കാതെ സങ്കല്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയ ജീവിതശൈലി, അതിൻ്റെ ലാളിത്യം, കുടിയേറ്റത്തിൻ്റെ മുന്നേറ്റത്തിലാണ് ആ സങ്കല്പങ്ങളൊക്കെ മാറിമറിഞ്ഞത്. അതില്ലാതെ മനുഷ്യരെ മുഴുവൻ ചേർത്തുവച്ച് സങ്കല്പിച്ച നല്ല നാടുകളിൽ അതിൻ്റെ ദർശനങ്ങൾ ഓരോന്നും പകുത്തുവാങ്ങി തൻ്റെ തലമുറയ്ക്ക് ആരോഗ്യവും ആനന്ദവുമുണ്ടാകുമാറ് പ്രവർത്തിച്ച അമ്മമാർ, അവരുടെ ഗാർഹിക തലങ്ങളിൽ രൂപാന്തരപ്പെട്ടു വന്ന ഔഷധകൽപ്പന, അതിലൂടെയാണ് നാം സഞ്ചരിച്ചുകൊണ്ട്. അതിൽ അതിസാര വിഷൂചിക, അതിനെക്കുറിച്ചാണ് പറഞ്ഞു. വിഷൂചികയിൽ ശൂല, ആത്മാനം മുതലായവ, ഒപ്പം വിഷൂചിക ഇവയൊക്കെ വന്നാൽ കരിക്ക്, വെള്ളത്തിൽ പച്ച ഈർക്കിലിയും ഉലുവയും ജീരകവും മലരും കൂവളവേരും പഴുത്ത വരിക്കപ്ലാവിലയും ചേർത്തരച്ച് കലക്കി കുടിച്ചാൽ അത്യുത്തമം. വിഷൂചികയിൽ ഗുളികകളുണ്ട്, കായം, അയമോദകം, കൊഴിഞ്ഞിൽ വേര്, ഇരട്ടി മധുരം, കൊത്തമ്പാലരി, ശുദ്ധി ചെയ്ത കാന്തക്കല്ല്, കാന്തം, ഏലക്ക, ചെറുതിപ്പലി, കടുക്കാത്തോട്, താന്നിക്കാത്തോട്, നെല്ലിക്കാത്തോട്, ത്രിഫല, മുരിങ്ങ വേര്, വെളുത്തുള്ളി, വെറ്റില, വയമ്പ്, രണ്ട് തരം തുമ്പ, അന്നഭേദി, കലംകൊമ്പ്, കരിനൊച്ചിയില, വേപ്പില, വാദം കൊല്ലിയില, കരിഞ്ചീരകം, ചങ്ങലം പരണ്ട, ഇവ സമമായെടുത്ത് കരിനൊച്ചി ഇലയുടെ നീരിലരച്ച് ഒരുഴുന്നുമണി വലിപ്പത്തിൽ ഗുഴിക ഉരുട്ടി നിഴലിലുണക്കി വിഷൂചികയ്ക്കും അജീർണത്തിനും ഗ്രഹണിക്കും അതിസാരത്തിനും ചുക്കുവെള്ളത്തിൽ സേവിക്കുക. പനിക്ക് ഈ ഗുളിക നല്ലതാണ്. ഗുളികയെ പണ്ടാരം ഗുളിക എന്ന് പറയും. ഇത് പനിക്കുത്തമമാണ്. പനി കാണുകയാണെങ്കിൽ ഇഞ്ചി നീരിൽ സേവിച്ചാൽ മതി. ഇതിലെ മരുന്നുകളെല്ലാം എളുപ്പത്തിൽ ലഭിക്കുന്നവയാണ്. കായം, ഇപ്പോഴത്തെ കായം വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കണം, അതിൽ മൈദയുണ്ട്. അതില്ലാത്തത് നോക്കി വാങ്ങണം. കായം, അയമോദകം, ഓമം, കൊഴിഞ്ഞിലിൻ്റെ വേര്, ഇരട്ടി മധുരം, കൊത്തമ്പാലരി,
കാന്തം. ഏലക്ക ചെറുതിപ്പലി ത്രിഫലത്തോട് കടുക്കത്തോട് താന്നിക്കത്തോട് നെല്ലിക്കത്തോട്. മുരിഞ്ഞ വേര് വെളുത്തുള്ളി. വെറ്റില വയമ്പ് രണ്ടു തരം തുമ്പ അന്നഭേദി കലങ്കൊമ്പ്. കരിനൊച്ചിയില വേപ്പില വാദം കൊല്ലിയില ചങ്ങലം പരണ്ട കരിഞ്ചീരകം. ഇവയെല്ലാം സമമായെടുത്ത് കരിനൊച്ചിയുടെ ഇലയുടെ നീരിലരച്ച് ഉഴുന്നുമണി വലിപ്പത്തിൽ നിഴലിലുണക്കി, ഗുളികയുരുട്ടി നിഴലിലുണക്കി, വിഷൂചികയ്ക്കും അജീർണത്തിനും ഗ്രഹണിക്കും അതിസാരത്തിനും ചുക്കുവെള്ളത്തിൽ കൊടുക്കുക. ജ്വരത്തിനിഞ്ചി നീരിലും. ഇത് വളരെ ഫലപ്രദമായ ഒരൌഷധമാണ്. സാധാരണ വിഷൂചികയ്ക്ക് എത്ര അപകടകാരിയായ വിഷൂചികയായാലും ഒരു രൂപ തൂക്കം ഗന്ധകം നെല്ലിക്ക. ആ നെല്ലിക്ക ഗന്ധകം ഇവ രണ്ടും എടുത്ത് ഒരു കാഞ്ഞരത്തിൻ്റെ തടിയിൽ വേറൊരാണി കൊണ്ട് തുളയ്ക്കുക, നല്ലപോലെ തുളച്ചെടുക്കുക. അതിനുള്ള ഉളി കിട്ടും. വളഞ്ഞ് ഇരിക്കുന്ന ഉളി കൊണ്ട് ചിരണ്ടി ചിരണ്ടി ഒരു പോടുണ്ടാക്കുക. നല്ല മൂപ്പുള്ള മൂപ്പെത്തിയ കാഞ്ഞരത്തിൻ്റെ തടി നല്ലപോലെ തുളച്ച് അതിനുള്ള ഉളിയും മറ്റും എടുത്ത് നല്ലപോലെ തുളച്ച് അതിൽ ഒരു രൂപ തൂക്കം നെല്ലിക്കയും ഗന്ധകവും വെച്ച് കാഞ്ഞിരത്തിൻ്റെ തന്നെ തടിച്ചെത്തി പൂളുണ്ടാക്കി അടിച്ചു കയറ്റുക. 14 ദിവസം കഴിഞ്ഞെടുത്ത് 1 രൂപ തൂക്കം കുരുമുളക് തൊലി കളഞ്ഞ് രണ്ടും കൂടി, ആ എടുത്തതും ഇതും കൂടി, ചെറുനാരങ്ങാ നീരിൽ 3 ദിവസം അരച്ച്, കല്ലെന്ന് കല്ലെടുക്കാതെ 3 ദിവസം ചെറുനാരങ്ങാ നീരിൽ അരച്ച് അരയ്ക്കണം. അത് ഒരു കുരുമുളകിൻ്റെ വലിപ്പത്തിൽ വേണം ഗുളിക ഉരുട്ടാൻ. നിഴലിലുണക്കി കൊമ്പ് ഡബ്ബിയിൽ സൂക്ഷിക്കുക. ഈ ഗുളിക കഞ്ചാവ് കഷായത്തിൽ കൊടുത്താൽ ഏത് ഭയങ്കരമായ വിഷൂചികയും നിശേഷമായും മാറുന്നതാണ്. നല്ല കുരുമുളക് തൊലി കളഞ്ഞ് 12 എണ്ണം, 12 കുരുമുളക് തൊലി കളഞ്ഞെടുക്കുക. പെരുങ്കായം കറുപ്പ് ഇവ രണ്ടു പണമിട, ഇത് പച്ചവെള്ളത്തിലരച്ച് 12 ഗുളികയുരുട്ടി നിഴലിലുണക്കി സൂക്ഷിക്കുക. വിഷൂചികയ്ക്കിത് അത്യുത്തമമാണ്. മഞ്ഞൾ വേപ്പിൻ്റെ തൊലി, തിപ്പലി, ചുക്ക്, കുരുമുളക്, വിഴാലരിക്കാമ്പ്, മുത്തങ്ങ, ദേവദാരം ഇവ സമം ഗോമൂത്രത്തിലരച്ച് ഗുളികയാക്കി വയ്ക്കുക. ഓരോ ഗുളിക അജീർണത്തിനും 2 ഗുളിക വിഷൂചികയ്ക്കും കൊടുക്കാം. അതിസാരത്തിൽ പറഞ്ഞ ദുരുത്തരം ചൂർണവും ചികിത്സയിൽ അത്യുത്തമമാണ്. വിഷൂചികയുടെ ഉപദ്രവ ചികിത്സയുണ്ട്. ഉരുണ്ട് കയറ്റം, ഛർദി ആദിയായവ,
കറിവേപ്പിൻ്റെ തൊലിയും കറിവേപ്പ് വിഷൂചികയിൽ അങ്ങേയറ്റം ഫലപ്രദമായ ഔഷധമാണ്. ഒരു മരുന്നും കിട്ടിയില്ലെങ്കിൽ കറിവേപ്പിൻ്റെ തൊലി കറിവേപ്പിൻ്റെ ഇല ഒക്കെ അത്യുത്തമമായ വിഷൂചികാ നിവാരണ ഔഷധങ്ങളാണ്. കറിവേപ്പിൻ്റെ തൊലിയും കൊഴിഞ്ഞിലിൻ്റെ വേരും ആറാറ് കഴഞ്ച് വെള്ളം ആറ് നാഴി ഇവ കഷായമാക്കി വെച്ച് തൃകടു ചുക്കുമുളക് തിപ്പലി സോമനാദികായം ചേർത്ത് സേവിക്കുക. വില്വാദി ഗുളികയും വിഷുചികയ്ക്ക് വളരെ നല്ലതാണ്. ഈ കഷായം ഏറ്റവും പ്രസിദ്ധമായ ഉപദേശമാണ്. കഷായം ഉണ്ടാക്കി കൊടുക്കണം. മൂന്ന് നേരം സേവിക്കുക. ഉരുണ്ടുകയറ്റം മാറുന്നതിന് വിറക് വെട്ടുന്ന മഴു അത് പഴിപ്പിച്ച് കാലിൻ്റെ മടമ്പിലും ഉള്ളംകാലിലും വയ്ക്കുക. കഷായവും വേണം. രണ്ടു മൂന്ന് പ്രാവശ്യം സേവിക്കുക. രണ്ടു മൂന്ന് പ്രാവശ്യം പഴിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ തന്നെ നല്ല പച്ച ഇഞ്ചിയുടെ നീറ്റിൽ ചീനത്തിപ്പലി അരച്ച് നാഴി വെള്ളത്തിൽ കലക്കി കുടിക്കാനും കൊടുക്കുക. അപ്പോൾ ഛർദിയും മാറും. വളരെ ഫലപ്രദമാണ്. മണൽ നന്നായി വറക്കുക. ഒരു ചട്ടിയിൽ മണൽ വറുത്ത് ഒരു മണൽക്കിഴി ഉണ്ടാക്കുക. മെല്ലെ മെല്ലെ തലോടുക. അത് ഉരുണ്ടുകയറ്റത്തിന് നല്ലതാണ്. വലതുഭാഗത്ത് അപ്പോൾ തന്നെ ചൂടായി കിഴി നിൽക്കുകയും വേണം. കുടിനീർ മറിപ്പൻ എന്നും വിഷൂചികയെ പറയും. അതിൽ ചുക്കുകൊണ്ട് കഷായം വെച്ച് തിപ്പൊലി പൊടിച്ചിട്ട് വെറും വയറ്റിൽ കൊടുത്താൽ ആ വിഷൂചിക പെട്ടെന്ന് മാറുന്നതാണ്. അതുപോലെ തന്നെ ഉദരശൂലയ്ക്കും അത് കൊള്ളാം. പുളിച്ച് തകട്ടൽ ഒക്കെ കണ്ടാൽ ചുക്കും തിപ്പലിയും അരച്ച് ചൂടുവെള്ളത്തിൽ കൊടുത്താൽ മാറും. ചുക്ക് ജീരകം ഇവയരച്ച് ദാഹത്തിന് കൊടുക്കാം. അത് കൊടുക്കുമ്പോൾ ഉണങ്ങിയ താമരയല്ലിയുടെയോ കുങ്കുമപ്പൂവിൻ്റെയോ അല്ലി തിളപ്പിച്ച വെള്ളത്തിൽ കൊടുക്കുകയാണ് ഉത്തമം. വിഷൂചികയിൽ തൃഷ്ണ ഉള്ളിൽ ക്ലേശമില്ലാതെ വരുന്ന തണ്ണീർ ദാഹം അതിൽ ഗ്രാമ്പൂ ജാതിക്ക മുത്തങ്ങ ഇവ കഷായം വെച്ച് തണുത്തിട്ട് കുടിക്കണം. കറിവേപ്പില കള്ളി കഴുത്ത് ചുക്ക് ഇവ കഷായം വെച്ച് അല്പാൽപ്പം കഴിച്ചാൽ
വിശൂചികം. വിശൂചികയിൽ വെള്ളം ദാഹമുണ്ടായാൽ ആറ് കഴഞ്ച് കറിവേപ്പില, രണ്ട് കഴഞ്ച് ചുക്കും, കഷായം വെച്ച് പല തവണയായി കുടിച്ചാൽ മതി. വിശൂചികയിൽ വയറു വീർക്കും, യവം പൊടിച്ച് ചൂടുവെള്ളത്തിൽ കലക്കി മോര് ചേർത്ത് കഴിച്ചാൽ മാറും. ചാരം മോരിൽ കലക്കി കുടിക്കുന്നത് നല്ലതാണ്. വയറുവേദന, വയറുവീർപ്പ് ഇവയൊക്കെ ഉണ്ടെങ്കിൽ ദേവതാരം, വയമ്പ്, കൊട്ടം, ശതകുപ്പ, കായം, ഇന്ദുപ്പ് ഇവ കാടിവെള്ളത്തിൽ അരച്ച് വയറ്റിൽ പുരട്ടിയാൽ, ഒപ്പം യവത്തിൻ്റെ പൊടിയിൽ ചവർക്കാരം കൂട്ടിപ്പൊടിച്ച് മോരിലരച്ച് ചൂടുപിടിപ്പിച്ചാൽ, അത് ചൂടോടെ വയറ്റിൽ തേച്ചാൽ വയറുനോവും വീർപ്പും മാറും. കുടത്തിൽ വെള്ളം നിറച്ച് ചൂടാക്കി വിയർപ്പിക്കുകയോ കൈ ചൂടാക്കി വയറ്റത്ത് പിടിപ്പിക്കുകയോ ചെയ്താലും ഉദരശൂല മാറും. അലസകം കണ്ടാൽ ആദ്യമായി ഉപ്പ് കലക്കി ചൂടുവെള്ളത്തിൽ കൊടുക്കുക, പിന്നെ ഛർദിപ്പിച്ച് സ്വേദം, വർത്തി, ഉപവാസം ഇവ ചെയ്യിപ്പിക്കുക. ശേഷം അഗ്നിവർദ്ധന ക്രിയയും ചെയ്യേണ്ടതാണ്. കോളറ ഇന്ന് പല രൂപം പ്രാപിച്ച് മറ്റു പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. വിരുദ്ധമായ ആഹാരം കഴിക്കുക, ഒന്നിനോടൊന്ന് വിരുദ്ധമായ ആഹാരം കഴിക്കുക. അങ്ങനെ വന്നാൽ ആമം വർദ്ധിക്കും. അതായത് മെറ്റബോളിസത്തിൽ നമ്മുടെ ധാതു പാകാവസ്ഥയിൽ പരിണാമം സംഭവിക്കും. അങ്ങനെ ധാതുപാകം ദുഷിച്ച് ആമം വർദ്ധിച്ച് വിഷം ആയിത്തീർന്ന് വാതാദി ദോഷങ്ങൾ കോപിക്കും. അപ്പോൾ ഛർദി, അതിസാരം എന്നിവ ആദ്യമായി തുടങ്ങിയ ശേഷം ശരീരത്തിൽ മുഴുവൻ വേദനയുണ്ടാവും. ഈ വിഷം വ്യാപനശീലമാകയാൽ മറ്റുള്ളവരെ, അതായത് രോഗിയെ ശുശ്രൂഷിക്കുന്നവർ, അടുത്തു പോകുന്നവർ, കാണുന്നവർ ഇവരെയൊക്കെ ബാധിക്കും. ഉടനെ ആണെങ്കിൽ നസ്യം, അഞ്ജനം, ഔഷധസേവനം എന്നിവ കൊണ്ട് ഒരുവിധം ആശ്വസിപ്പിക്കാം. കണ്ണിന് ചുവപ്പ്, പല്ലും നഖവും ചുണ്ടും കരുവാളിക്കുക, കൈകാൽ കുഴഞ്ഞ് പോവുക, കഴുത്ത് മുതലായവ കുഴയുക, ശബ്ദം ഇടറുക. ഈ അവസ്ഥ വന്നാൽ അത് അസാധ്യ പട്ടികയിലാണ് പെടുത്തിയിരിക്കുന്നത്. കാൽ കൈകൾക്ക് തരിപ്പ്, കുത്തിനോവ് എന്നിവയ്ക്ക് മുതിര അല്ലെങ്കിൽ മണൽ കിഴിയിടുന്നത് നല്ലതാണ് ചൂടാക്കി. കുമ്പളങ്ങ എടുത്ത് അതിൻ്റെ തൊലിയും കുരുവും കളയുക, പിഴിഞ്ഞ് വെള്ളം കളഞ്ഞ് ആ എടുത്തതിൽ ഉരുക്ക് നെയ് ചൂടോടുകൂടി പകർന്ന് കുറേശ്ശെ കുറേശ്ശെ കൊടുക്കുക, ചെറിയ അളവിൽ. എന്നാൽ അങ്ങനെ കൊടുത്താൽ മൂത്രം വാർന്നു പോവും, ഛർദിയും അതിസാരവും ശമിക്കും.
ഒരു മത്സ്യമാണ് മനഞ്ഞിൽ എന്ന് പറയും. അതിൻ്റെ തൊലി ഉണക്കി വെച്ച് അതിൽ നിന്ന് ഉരി വീതമെടുത്ത്, ഇത് മാംസം മത്സ്യം മുതലായവ കഴിക്കുന്നവരായിരിക്കണം, ഉരി വീതമെടുത്ത് കഷായം വെച്ച് കൊടുക്കുക. നിലമാങ്ങ ജീരക കഷായത്തിൽ അരച്ചു കൊടുക്കുക. അക്ലാരിത്തേങ്ങയും ജീരക കഷായത്തിൽ അരച്ചു കൊടുക്കുക. മുളയിലയിട്ട്, ഇല്ലി മുള അതിൻ്റെ ഇലയിട്ട് കഞ്ഞി വെച്ച് കൊടുക്കുക, അരച്ചു കൊടുക്കുക. മുളയില അരച്ചു കൊടുക്കുക. അക്ലാരിത്തേങ്ങയും അതുപോലെ തന്നെ കൊടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ ഉണങ്ങിയ രണ്ട് ചുവന്ന മുളക്, കപ്പൽ മുളക്, വരട്ട് മുളക്, അത് വറുത്ത് കരിയുന്ന ഗന്ധം വരുമ്പോൾ രണ്ട് തുള്ളി പശുവിൻ നെയ് വീഴ്ത്തി ഇളക്കുക. പിന്നീട് രണ്ട് ഗ്ലാസ് വെള്ളവും ഒരു പൊടി ഒരു പിടി നെൽപ്പൊടിയും ചേർത്ത് തിളപ്പിച്ച് ആറുമ്പോൾ സേവിച്ചാൽ കോളറയും വയറിളക്കവും ഛർദിയും ശമിക്കും, എല്ലാം പോകാൻ നല്ലത്. കറിവേപ്പിൻ്റെ ഇല ഊരിക്കളഞ്ഞ് തണ്ട് മോരിൽ പുഴുങ്ങി വറ്റാതെ അരച്ച് അതിൽ ചുക്ക്, കുരുമുളക്, തിപ്പലി ഇവ ശീലപ്പൊടിയാക്കി ചേർത്ത് കഴിക്കുക, ശമിക്കും. നീറ്റിരിപ്പിൻ്റെ അവസാനത്തിൽ, കോളറയുടെ അവസാനത്തിൽ ഗോമൂത്രവും തുളസിനീരും ചേർത്ത് കൊടുക്കുക. കറുപ്പ് പണമിട രണ്ട്, രണ്ട് പണമിട കറുപ്പ്. ജാതിക്ക ആറ് കഴഞ്ച്, ഗ്രാമ്പു 12 കഴഞ്ച്, ചെറുതിപ്പലി 2 കഴഞ്ച്, ചുക്ക് 10¾ കഴഞ്ച്, കർപ്പൂരം 5¼ കഴഞ്ച്, പെരുങ്കായം 5¼ കഴഞ്ച്, വയമ്പ് 15¾ കഴഞ്ച്, ഏലത്തരി 7¼ കഴഞ്ച്, ഉണങ്ങിയ കാന്താരി കഴഞ്ച് 5. ഇവ പൊടിച്ച് ശീലപ്പൊടിയെടുത്ത് 12 തുടം തെങ്ങിൻ ചാരായത്തിലോ ബ്രാൻഡിയിലോ കലക്കി ഒരു കുപ്പിയിൽ വെച്ചേക്കുക. കുപ്പി രാവിലെയും വൈകുന്നേരവും ഇളക്കണം. അങ്ങനെ ദിവസവും ചെയ്ത ശേഷം 9-ാം ദിവസം ഇളകാതെ ഊറ്റിയെടുത്ത് വേറെ കുപ്പിയിൽ വയ്ക്കുക. ഇത് അരത്തുടം വെള്ളത്തിൽ 4 മുതൽ 10 തുള്ളി വരെ ഒഴിച്ച് രോഗിക്ക് കൊടുക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ കൊടുക്കുക. വിഷൂചികയും കോളറയും ശമിക്കും. ഊറ്റിയെടുത്ത ശേഷമുള്ള പിശട് ചാരായത്തിൽ ചേർത്ത് മുൻ പറഞ്ഞതുപോലെ ഇളക്കിയെടുത്ത് 2-ാം തരം ഔഷധമായും ഉപയോഗിക്കാം. വളരെ ഫലപ്രദവും സ്തുത്യർഹവുമായ ഔഷധങ്ങളെ നമുക്കായി വിവരിച്ചു തന്ന പൂർവ്വസൂരികളായ അമ്മമാർക്ക് നമോവാഗം.